എൻഡിഎ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം അല്പം വൈകിയെങ്കിലും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒട്ടും പിറകിലല്ല എൻഡിഎ എന്ന് നമുക്ക് ഇപ്പം മനസ്സിലാകും. നമ്മുടെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഒക്കെ ഇപ്പം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആ ഒരു തേരോട്ടത്തിലാണ്. അതിനോടൊപ്പം തന്നെ കിടപിടിച്ചു നിൽക്കുകയാണ് എൻഡിഎ. അപ്പം നമുക്ക് എൻഡിഎ സ്ഥാനാർത്ഥിയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്കറിയാം നിയമസഭ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ നിന്നും മത്സരിച്ച ഒരു ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. അപ്പം ഇപ്പം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലാണ്. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നമ്മുടെ കൂടെ ഇപ്പം അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ എൻഡിഎ സ്ഥാനാർത്ഥിയുണ്ട്. നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഇപ്പം തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്? ഏറെ ഗംഭീരമായി തന്നെയാണ് ഇപ്പോൾ എൻഡിഎ മുന്നണിയുടെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10-12 ദിവസമായിട്ട് മണ്ഡലങ്ങളിലും ഒക്കെയുള്ള കൺവെൻഷനുകളും അതുപോലെ തന്നെയുള്ള പ്രമുഖ നേതാക്കന്മാരെയൊക്കെ കാണുകയും നല്ല പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തകരെ കാണുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെയധികം മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എൻഡിഎയുടെ പ്രവർത്തനം. എത്രത്തോളം ഇത്തവണ വിജയ സാധ്യതയുണ്ട് എൻഡിഎയ്ക്ക്? 100% വിജയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി തീർച്ചയായിട്ടും എൻ്റെ ജയത്തിൻ്റെ ഗ്യാരണ്ടി കൂടിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറെ വികസന കാഴ്ചപ്പാടോടുകൂടിയുള്ള മോദിജിയുടെ പ്രവർത്തനങ്ങൾ ഇടുക്കിയുടെ മണ്ണിലും കൊണ്ടുവരണമെന്ന് ഇന്നത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസത്തിലാണ് ഇന്നത്തെ എൻഡിഎയുടെ ദേശീയ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും. 400+ എന്ന സീറ്റിൽ 401 സീറ്റ് ഇടുക്കിയിൽ തന്നെ ആവും എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് നൽകിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ, അപ്പം അതൊക്കെ ഈ വോട്ടിനെ പിന്തുണയ്ക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും നാരി ശക്തി നരേന്ദ്രമോദിജി പറയുക മാത്രമല്ല പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ നമുക്ക് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും സ്ത്രീ ശക്തിയുടെ പ്രാധാന്യം ഇന്നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവനും അറിയാം. സ്ത്രീ രംഗത്ത് വരികയാണെങ്കിൽ അഴിമതിയും കെടുകാരസ്ഥയും ഇല്ലാതാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് കുടുംബിനികളായിട്ട് മാനേജ് ചെയ്യുന്ന സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രത്തെ മാനേജ് ചെയ്യാൻ ഇഷ്ടം പോലെ വനിതകൾ അത് പ്രാവർത്തികമാക്കി കാണിച്ചു തന്നിട്ടുമുണ്ട്. നമുക്കറിയാം ഇപ്പം LDF ആണെങ്കിലും UDF ആണെങ്കിലും ഈ നമ്മുടെ ജില്ലയിൽ പലവിധ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതെന്ന് വെച്ചാൽ വന്യജീവി ആക്രമണം, നമുക്ക് പറയേണ്ടില്ല, ഒരുപാട് തനതായ വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഇപ്പം നിലനിൽക്കുന്നതാണ് വന്യജീവി പ്രശ്നം. അപ്പം LDF ആണെങ്കിലും UDF ആണെങ്കിലും അവർ പലവിധ ഉറപ്പുകളും നൽകുന്നുണ്ട്. അത്തരത്തിൽ NDA എന്ത് ഉറപ്പാണ് നൽകാൻ കഴിയുന്നത്? NDA സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ വന്യജീവി ആക്രമണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ആസൂത്രിത ശ്രമം ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം വനമേഖലയിൽ നിന്ന് വനമേഖല കുടിയിറക്കുന്ന ഒരു സ്ഥിതിയിലേക്ക്, നമ്മുടെ ജനമേഖലയെ കുടിയിറക്കുന്ന സ്ഥിതിയിലേക്ക് ഈ ഒരു അങ്ങനെയൊരു സാധ്യതകളാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. വന്യമൃഗങ്ങളെ യഥാർത്ഥത്തിൽ അവരുടെ ഭക്ഷണവും ജലവും ഒക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് തനതായ ആവാസ കേന്ദ്രം നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന പദ്ധതികളൊന്നും കഴിഞ്ഞ കാലം ഭരിച്ച MPമാരോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ മാത്രമാണ്, എന്തോ ഒരുപാട് സമയം ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് കോടികളുടെ പൈസ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ കൊടുക്കാനായിട്ട് സന്നദ്ധരായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർ ഇത്തരം പാക്കേജുകളൊന്നും മുന്ന് പ്രഖ്യാപിക്കാതെ ഫെൻസിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഈ ഇത്തരം ഇതിനൊരു പ്രതിവിധി കാണാനായിട്ട് അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല? ഇപ്പോൾ ഇലക്ഷൻ അടുത്തപ്പോൾ മാത്രമാണ് ഞാൻ 40% അല്ലെങ്കിൽ 50% ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. അത് വെറും പൊള്ളയായ വാഗ്ദാനങ്ങളാണ് എന്ന് തന്നെയാണ് ജനങ്ങളും അത് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലം അവസരം കിട്ടിയതാണ്. ഇനി അവസരം എനിക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും ഒരു ആ ഫണ്ട് MP ഫണ്ട് കൃത്യമായിട്ട് അതിൻ്റെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കാനും വിനിയോഗിക്കാനും അതോടൊപ്പം തന്നെ കൃത്യമായി ഇത്തരത്തിലുള്ള വന്യമൃഗ മൃഗജീവികളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ഒരു പാക്കേജ്, ദീർഘവീക്ഷണമുള്ള ഒരു പാക്കേജ് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു ജനവിരുദ്ധ വികാരം ഇത്തവണ വോട്ടായി മാറുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്തുണ ലഭിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് ഇടുക്കിയിലാണല്ലോ തലകുത്തി നിന്നിട്ട് സർക്കാർ ശമ്പളം വാങ്ങാനായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായത്. പിച്ചച്ചട്ടി എടുക്കേണ്ടതും ഇടുക്കിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആ ജനവിരുദ്ധ ഒരു കാഴ്ചപ്പാട് ഇന്ന് എല്ലാവർക്കും ഉണ്ട്. ജനങ്ങൾക്ക് പൊറുതി പൊട്ടിയിരിക്കുകയാണ്. കെടുകാരസ്ഥിതിയും അതുപോലെ തന്നെ അഴിമതിയും ധൂർത്തും എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വികാരം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പം ജനങ്ങൾ മാറ്റി ചിന്തിക്കുമെന്നാണോ പറയുന്നത്?
മാറ്റം ആവശ്യമാണ്, അനിവാര്യതയാണെന്ന് ജനങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഏറെ വിശ്വാസത്തിലാണ് അതുകൊണ്ട് തന്നെ ദേശീയ ജനാധിപത്യ മുന്നണി. മോദിയുടെ ഗ്യാരണ്ടി ഇവിടെ പ്രഖ്യാപിച്ചപ്പോൾ അത് വെറും വാഗ്ദാനങ്ങളല്ല, ഇവിടെ ചെയ്തു തീർത്തിട്ടാണ് മോദി ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത്. അത് ജനങ്ങൾ വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും എല്ലാം ചുവരെഴുത്ത്, അതുപോലെ തന്നെ പോസ്റ്റർ പ്രചരണം, അങ്ങനെ പ്രചരണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്, ഈ ഒരു തിരഞ്ഞെടുപ്പ് NDA കയ്യില് പൂർണ്ണമായിട്ട് ഇരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ്? തീർച്ചയായിട്ടും ഡിജിറ്റൽ മീഡിയയിലടക്കം, കാരണം ഡിജിറ്റൽ ഇന്ത്യയാക്കി പ്രഖ്യാപിച്ച ശ്രീ നരേന്ദ്രമോദിജിയാണ്. അപ്പൊ ആ ഒരു തലത്തിൽ കൂടി പ്രചരണം വ്യാപിപ്പിച്ചുകൊണ്ട് പോസ്റ്ററും ഫ്ലെക്സും എല്ലാം ഇന്ന് ജനഹൃദയങ്ങളിൽ നമ്മുടെ മോദിജിയുടെ പ്രതിനിധി എന്ന നിലയിൽ ചെന്ന് എത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഇപ്പം എന്തായാലും മറ്റ് ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളാണ്, എന്നിരുന്നാൽ പോലും വളരെ തിരക്കേറിയ, അതായത് രാഷ്ട്രീയപരമായിട്ടല്ല അല്ലാതെ തന്നെയാണല്ലോ വിവിധ മേഖലകളില് പ്രാവീണ്യമുള്ള ആളാണ്, മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പം വീട്ടിലെ വിശേഷങ്ങളോട് ചോദിച്ചാൽ എങ്ങനെയാണ് വീട്ടിൽ നിന്നുള്ള പ്രതികരണം? ഇപ്പം തെരഞ്ഞെടുപ്പൊക്കെ അടുത്തല്ലോ, വീട്ടിൽ അങ്ങനെ സമയം ചെലവഴിക്കാനൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല, എന്നാലും എങ്ങനെയാണ് വീട്ടിലുള്ളവരുടെ ഒരു പ്രതികരണം? 2010 മുതൽ ഞാൻ പൊതുരംഗത്ത് ഉള്ളതാണ്. SNDP സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കേരളം മുഴുവൻ ഞാൻ സഞ്ചരിക്കുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും തന്നെയാണ്. മക്കൾ, ഒരു മകളാണ് എനിക്കുള്ളത്, ഒരു മകൾ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ഇപ്പം എൻ്റെ കൂടെ തന്നെയുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനും ഏറ്റ്. പിന്നെ എൻ്റെ ഭർത്താവ് ബിസിനസ്സാണ്, അവരും ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലുമായിട്ട്. പൊതു പ്രവർത്തന രംഗത്ത് ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 3 തവണ ഞാൻ മത്സരിച്ചിരുന്നു, അതായത് ഇടുക്കി പാർലമെന്റിലും, അതുപോലെ തന്നെ ഇത് 3ാമത്തെ തവണയാണ്. കൊടുങ്ങല്ലൂരും ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊതുരംഗത്ത് ഉള്ളത് കൊണ്ട് വലിയ ഇതായിട്ട് അസൗകര്യങ്ങളൊന്നുമില്ല. അപ്പം ഇത്തവണ തിരഞ്ഞെടുപ്പിന്റെ ആ നമ്മുടെ വേനൽ ചൂടിനോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിന്റെ ആ ചൂടും വളരെ കൊടുമരികൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നാണെങ്കിലും വളരെയധികം സപ്പോർട്ടുണ്ട്. അപ്പം ഈ തിരഞ്ഞെടുപ്പില് NDAക്ക് എല്ലാവിധ ആശംസകൾ. ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പം എസ്പെഷ്യലി ഈ ഒരു മണ്ഡലത്തിൽ, ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മണ്ഡലത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയുണ്ട്. അപ്പം 3 വക്കീലന്മാരുടെ ഒരു 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 അല്ലേ, ഒരു പോരാട്ടം കൂടി അല്ലേ? 3 വക്കീലന്മാരാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ്. ഇപ്പോഴും തിങ്കൾ മുതൽ വെള്ളി വരെയും എൻ്റെ പ്രൊഫഷൻ കൊണ്ടു നടക്കുകയും അതോടൊപ്പം തന്നെ സാമുദായിക പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും കൊണ്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതിലേറെ എനിക്ക് സഹായകരമായിട്ടുണ്ട്. എൻ്റെ പ്രൊഫഷൻ എൻ്റെ ഈ സാമൂഹിക പ്രവർത്തനങ്ങൾ എനിക്കേറെ സഹായകരമായിട്ടുണ്ട്. അപ്പം ഇത്രയും സമയം സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നമ്മളോട് സഹകരിച്ച NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഈ ഇലക്ഷന്റെ വിജയത്തിനായിട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നു. ജനകോടി
പാടി. ി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. ഇപ്പം നമ്മുടെ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, ഇന്ത്യ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മോദി സർക്കാരിന് അനുകൂലമായി രാജ്യമെങ്ങും വിധിയെഴുത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ 17 തെരഞ്ഞെടുപ്പുകളും ആര് അധികാരത്തിൽ വരുമെന്ന് അറിയാൻ സാധിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. എന്നാൽ 18-ാമത് നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 400+ സീറ്റുകൾ നേടി NDA നേതൃത്വം അധികാരത്തിൽ വരും എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അത് ഈ കേരളത്തിലും പ്രകടമാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ NDA സഖ്യം വലിയ രീതിയിൽ പ്രവർത്തനം നടത്തിയാൽ പോലും വിജയിക്കാൻ സാധിക്കാതിരുന്ന സ്ഥലങ്ങളിൽ പോലും ഇന്ന് ഏതാണ്ട് 2 അക്കത്തിലേക്ക് NDA സഖ്യം കേരളത്തിൽ വിജയിക്കുന്ന ഒരു തരത്തിലേക്കാണ് കേരള രാഷ്ട്രീയം മാറിയിരിക്കുന്നത്. അത് NDA അനുകൂലമാവും. കേരളത്തിലും 2 മുന്നണികളെയും തോൽപ്പിച്ചുകൊണ്ട് NDA സഖ്യം വലിയ വിജയം നേടുമെന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ മാറി മാറി വരുന്ന ഇടതു മുന്നണികളും വലതു മുന്നണിയും നമുക്ക് വാഗ്ദാനങ്ങൾ മാത്രമേ ഇവിടെ നിറവേറ്റിയിട്ടുള്ളൂ. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് മൂന്നാറിന് ഒരു ടൂറിസത്തിന്റെ ഹബ്ബാക്കി മാറ്റാവുന്ന ഒരു സ്ഥലമാണ്. നമ്മളെല്ലാം ചെറുപ്പത്തിൽ അതൊട്ട് കേട്ടിട്ടുണ്ട്, മൂന്നാർ എന്ന് പറയുന്നത് തെക്കിന്റെ കാശ്മീര എന്ന് പറയും. നമുക്കിവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ പോലും ഇടതു മുന്നണിയും വലതു മുന്നണിയും പരാജയപ്പെട്ടിരിക്കുക. ഇപ്പൊ തന്നെ റോഡ് വികസനം, ഈ റോഡ് വികസനത്തില് ഫ്ലെക്സ് വെച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഈ കോഴി കൂവുമ്പം ആ കോഴിയുടെ വിചാരം കോഴി കൂവുന്നത് കൊണ്ടാണ് നേരം വെളുക്കുന്നതെന്ന്. എന്നാൽ നേരെ തിരിച്ച് ആ കോഴി കൂവിയില്ലെങ്കിലും നേരം വെളുക്കുമല്ലോ എന്ന് പറയുന്ന പോലെ ഒരു കോഴി കൂവുന്ന ലാഘവത്തോടു കൂടി മാത്രം ഡീൻ കുര്യാക്കോസ് ഇവിടെ ഫ്ലെക്സിൽ വെച്ചിരിക്കുക. ദേശീയവാദ വികസനത്തിന്റെ പേരും പറഞ്ഞ് സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽപ്പെടുത്തി കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തിലെമ്പാടും ദേശീയവാദ വികസനം നടന്നുകൊണ്ടിരിക്കുക. വിഴിഞ്ഞം പദ്ധതി പോലുള്ള വലിയ പദ്ധതികൾ വരുന്നു. എന്നാൽ അതിന്റെ പേരിൽ എങ്ങനെയും ഫ്ലെക്സ് വെച്ച് 4 വോട്ടടിക്കാനായിട്ടാണ് ഡീൻ കുര്യാക്കോസിന്റെ ശ്രമം. അമ്പേ പരാജയമായിട്ടാണ് ജോയിസ് ജോർജ് നേരത്തെ ഉള്ളത്. ഇവിടുന്ന് വളരെ എന്താ പറയുന്നത്, വളരെ കഷ്ടപ്പെട്ട് ഇവിടെ മത്സരിച്ച ജോയിസ് ജോർജ് ആദ്യം ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു, പിന്നീട് വൻ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ പരാജയപ്പെട്ടു പോയി. അദ്ദേഹം അമ്പേ പരാജയമാണ്. ഇവിടെ എന്തെന്ന് വെച്ചാൽ ഭരണപക്ഷത്തിൽ ഇരുന്ന് നമ്മൾക്ക് വേണ്ടുന്ന, നമ്മൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ കേന്ദ്ര ഭരണത്തിന്റെ പക്ഷത്തിരുന്ന് നേടിയെടുക്കണമെങ്കിൽ NDA കാൻഡിഡേറ്റ് വിജയിച്ചേ മതിയാവുള്ളൂ. പ്രതിപക്ഷത്ത് പോയിരുന്ന ഡെസ്കെ തട്ടാൻ മാത്രമാണ് ഇടത് വലത് മുന്നണികളുടെ ഇന്ത്യ മുന്നണി എന്ന് വേണം പറയാൻ. ഇവരെന്താ സാറേ, നമ്മുടെ പൊതു ഖജനാവിലെ പണം നശിപ്പിക്കുക ചെയ്യുന്നത്. ഈ കേരളം വിട്ട നമ്മുടെ ഈ തൊട്ട് മൂന്നാറ്, ഈ മൂന്നാറിൽ നിന്ന് 40-45 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തമിഴ്നാടായി. ആ തമിഴ്നാട് ചെന്ന് കഴിഞ്ഞാൽ അവർ ഒരു മുന്നണിയാണ്. എന്തിനും ആർക്ക് വേണ്ടിയിട്ട് ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് പൈസ കളയുന്നത്? നമ്മുടെ പണമല്ലേ കളയുന്നത്? ശരിക്കും ഇവരുടെ ഇരട്ടത്താപ്പ് ജനം മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. NDA മുന്നണിക്കാണ് സാധ്യത ഇവിടെ കൂടുതൽ.
ഇടുക്കി ജില്ലാ എന്താ ഇടുക്കി പാർലമെന്റ് പുറത്തിറക്കും ഡീൻ കുര്യാക്കോസും അതുപോലെ തന്നെ ജോയ്സ് ജോർജ് ഇവർ രണ്ടുപേരും ഉടനെ ചെയ്യണം. ഇത് ടൂറിസ്റ്റ് മേഖല മൂന്നാർ മട്ടുമല്ല, ഇടുക്കി ജില്ല മുഴുവൻ ടൂറിസ്റ്റ് മേഖല. ടൂറിസ്റ്റായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ എല്ലാ പിന്തങ്ങിതാ നിൽക്കണം, ഒരു വികസനം കിട്ടിയ അത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ഇതാ ഇങ്ങനെ കൂടുതൽ ചാൻസ് ഇരിക്കും. എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീമതി സംഗീത വിശ്വനാഥ് അവർ തന്നെ ജീപ്പാ എന്നാണ് കേട്ടാ. മക്കൾ ഇത് രണ്ട് മുന്നണിക്ക് വോട്ട് പോട്ട് മടുത്തിട്ടാണ്. ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് കിടിയാൽ എസ് സി മേഖലയായിട്ട് പിന്നോട്ട് നിൽക്കക്കൂടിയ മേഖല ആണാ. ഇങ്ങനെ ഉള്ള മക്കളെ ഇന്ന് രണ്ട് മുന്നണിയും എൽ ഡി എഫും യു ഡി എഫും തെലുമ്പിയും കൂടെ പാക്കുന്നത് കിടയാത്. ആണാൽ ഇന്ന ടൈം മക്കൾക്ക് വികസനം ഒരുപാട് ചെഞ്ചു കൊടുത്തിരിക്കാർ നമ്മ ഓടിച്ച്. അതിനാല് നമുക്ക് എൻ്റെ മുന്നണിക്ക് തന്നെ വോട്ട് കിടക്കും, അവങ്ങ തന്നെ ജയിപ്പാണ്. അതിനാൽ കൂടുതൽ ചാൻസ് ഉള്ളതും മക്കള് എൻ ഡി എ മുന്നണിക്കും മോദിജിക്കൊപ്പം. എങ്ങനെയാണ് വിജയ സാധ്യത, എങ്ങനെയാണ് എന്റെ അഭിപ്രായങ്ങൾ? വിജയ സാധ്യത നല്ലതുപോലെ ഇവിടെ ഉണ്ട് എൻ ഡി എ. എന്തിനു പറഞ്ഞാ ഇവിടെ വന്നിട്ട് വലതും ഇടതും പറിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു നേട്ടം ഇവിടെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ വെവ്വേറെ പാർട്ടിയും വെവ്വേറെ പാർട്ടിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നത് നിലവിലെ ഉള്ള പ്രണാടയിലിരുന്ന് പുറത്തു വന്ന ആൾക്കാരാണ് ഞങ്ങൾ. അത് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങളുടെ ഭാഗത്തിൽ വണ്ണി മരങ്ങളുടെ ശല്യം ഒത്തിരി ഉണ്ട്. ഉടുമ്പൻചോളയിലെ പണ്ണി കടിച്ചെന്ന് പറഞ്ഞ് ഒരു അമ്മയെ കടിച്ചു വെച്ചു, അതുകൊണ്ട് ആ പണ്ണി വെടിവെച്ച് കൊന്നെന്ന് പറഞ്ഞു. അതുപോലെ മറയൂർ ഭാഗത്തിലെ നാച്ചുവേൽ ഭാഗത്തിലെ അതുപോലെ ഒരു ആളെ വന്നിട്ട് പണ്ണി കടിച്ചതാ. ഇതുവരെയ്ക്ക് അവിടെ ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പം ഓരോരോ സ്ഥലത്തിനും ഓരോ വ്യത്യാസമായിട്ട് അവർ ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് വന്നിട്ട് ഈ മേഖല എന്ന് പറഞ്ഞാൽ മാക്സിമം ഇവർ തമിഴ് മേഖലയായിരുന്നു. ഞങ്ങൾക്ക് പരിഗണന കൊടുക്കാനുള്ള സന്നിധാനം രണ്ടുപേർക്കില്ല. ഞങ്ങളിപ്പോൾ വന്നിട്ട് ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ വന്നിട്ട് ഞങ്ങൾക്ക് നല്ലത് ചെയ്യുന്നു പറഞ്ഞ് അവരോട് നിന്ന് കഴിഞ്ഞാൽ അവർ കോൺഗ്രസ്സുമായിട്ട് ബന്ധം വെച്ച് അങ്ങനെ ഒന്നിച്ചു പോകുന്നതുകൊണ്ട് ഇവരുടെ രണ്ടുപേരെ തമ്മിലെയും ഞങ്ങൾക്കൊരു തീരുമാനം ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവരോട് പറയുവാണെങ്കിൽ ഇല്ലെങ്കിൽ അവരോട് പറയുവാണെങ്കിൽ ആൾക്കാരുടെ ഒരു ഭയങ്കര ഒരു ബഹളമാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് തെറ്റ് ചെയ്താൽ കോൺഗ്രസ്സുകാരനോട് പറഞ്ഞ് നമ്മുടെ തെറ്റുകളെ പരിഗണിക്കണ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും. അപ്പൊ അവര് പറയും ഇല്ല ഞങ്ങൾ ചെയ്തുതരാന്ന് പറഞ്ഞ് അവരെ വാർത്താനം പറയും. വാർത്താനം പറഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും കൂട്ടണിയായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വിശ്വാസക്കുറവാ ജനങ്ങളുടെ മധ്യയില്, ഒത്തിരി വിശ്വാസക്കുറവായിപ്പോ. അപ്പൊ ഇവര് തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞവാ. ഈ അഡ്ജസ്റ്റ്മെന്റ് മാറണമെങ്കിൽ എൻ ഡി എ ഇവിടെ വരണം. വന്നാലേ ഞങ്ങൾക്ക് ഒരു നേട്ടം കിട്ടത്തുള്ളൂ. അത് ഞങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഞങ്ങൾക്ക് കൃഷി ചെയ്യുവാണെങ്കിലും പറ്റില്ല അവസ്ഥയാണ്. ഇവിടുത്തെ കളക്ടർ വരയ്ക്ക് ഞങ്ങൾക്ക് കൃഷി ഞങ്ങളവിടെ ഒരു 2 ഏക്കർ സ്ഥലം ഞങ്ങളുടെ സ്വന്തക്കാർ മേടിച്ചായിരുന്നു. ആ സ്ഥലത്തിൽ ഞങ്ങൾ കൃഷി ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്തു, ഫെൻസിങ് ചെയ്തു, സർക്കാർ ചെയ്തു കൊടുക്കണം പറഞ്ഞ് ഞങ്ങൾ ചെയ്തിട്ടില്ല, സ്വന്തമായിട്ട് ചെയ്തു. അപ്പം അതിൽ വന്നിട്ട് ഞങ്ങൾ ഈ സാധനം മെറ്റീരിയൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു മൺ റോഡ് ഉണ്ടാക്കിയത്. അപ്പം അവിടെ ഫ്ലോട്ട് അടിക്കുന്നവർ കുറേ ആൾക്കാരുണ്ട് ഈ കൃഷി സ്ഥലത്ത്. ഞങ്ങൾ കൃഷി ചെയ്യാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല. ഈ കളക്ടർ ഉൾപ്പെടെ ഉണ്ട് അതിൽ. കളക്ടർ ഞങ്ങൾ എൻക്വയറി വിളിച്ചതാണ്. ഞങ്ങളവിടെ പോയപ്പോൾ ഞങ്ങളവിടെ ഫെൻസിങ് ചെയ്ത് അവിടെ കൃഷി ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ വെച്ച തൈകളൊക്കെ ഇപ്പോൾ നശിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഒരു എൻ ഡി എ ഭരണം ഇവിടെ ഉണ്ടാകുന്ന ഞങ്ങളുടെ ആഗ്രഹം. ഈ ആഗ്രഹം ഇത് ഒരു നമ്മൾ ഈ വാർത്ത ഇത് ഇത് ടി വി ചാനലിലെ കൂടി ഒരു വാർത്ത മാത്രമല്ല, ഞങ്ങളുടെ സത്യാവസ്ഥ ഇതാ. അത് കണ്ടുകൊണ്ട് ജനങ്ങളുടെ മാറ്റം പൂർണ്ണമായിട്ട് 100% കിട്ടുന്ന ഞങ്ങളുടെ ഒരു വിശ്വാസം.